ഹേ ഗായ്സ്, അപ്പൊ ഞാനും മൃദുലയും ഒന്നും കൂടി കല്യാണം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് ഗുരുവായൂർ പോവാണ്. അത് ഞാൻ എവിടെ ചെരിപ്പിട്ടെ, നമ്മള് വീണ്ടും കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളിത് ഗുരുവായൂർ പോവാണ്. നമ്മള് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞായിരുന്നു നമ്മള് ഫാമിലിയായിട്ട് ഗുരുവായൂർ പോവെന്ന്. അതായത് ഈ പൊച്ചിപ്പോ ചെരിപ്പിട്ടാ റെഡി പോള. അപ്പൊ നമ്മൾ അതിന്റെ പാക്കിങ്ങിലാണ്. അപ്പൊ നമ്മളിപ്പോ സമയം ഇപ്പൊ ഏതാണ്ട് 7 മണി ആവാറായിട്ടുണ്ട്. അപ്പൊ നമ്മളെ നൈറ്റ് ആണ് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ നിന്ന് നേരെ തൃശ്ശൂര് നമ്മുടെ ഗുരുവായൂരോട്ട് പോകുന്നത് സുഹൃത്തുക്കളെ. അപ്പൊ ഇവിടെ നിന്ന് നല്ലൊരു ലോങ് ജേണിയാണ്. ഏതാണ്ട് ഒരു 6 to 7 മണിക്കൂർ അടുപ്പിച്ച് ട്രാവൽ ഉണ്ട്. ആഗ്രഹം ഉണ്ടായിരുന്നു മുമ്പേ, നമ്മൾ പറയായിരുന്നു ഗുരുവായൂർ പോയി മാല ഇടണമെന്ന്. അപ്പം അതിനുവേണ്ടിയുള്ള പാക്കിംഗ് ആണ്. എല്ലാം മുണ്ട് ഷർട്ട് മാത്രമല്ലേ. അതെ, അത്ര ഉള്ളൂ. വേറെ 3 പേരുടേതും ഉണ്ട്. അത് എല്ലാവരുടെ ഉണ്ട് കേട്ടോ. നമ്മുടെ 3 പേരുടെ ഉണ്ട്. നമ്മൾ ഈ ഒരു പെട്ടിക്കകത്തോട്ട് ആക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ പാക്കിംഗ് ആണ് സുഹൃത്തുക്കളെ. അപ്പം ഗുരുവായൂരെ കൊച്ചു നമ്മൾ പോയിട്ടുണ്ടോ അതിന് മുമ്പ്? ഞാൻ പോയിട്ട് കളിപ്പാട്ടത്തിന് അടി കൂടിയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. എനിക്ക് ഗുരുവായൂർ പോയ ഓർമ്മ എനിക്കില്ല സുഹൃത്തുക്കളെ. ഞാൻ ചെണ്ട കൊട്ടുന്ന കരടി മേടിച്ചില്ല. നീയെ ഒരു കരടി എറണാടിയിലോട്ട് നോക്കി. നീ എന്താ രീതി ഇട്ടേക്കത് നോക്കിയാണ്? പുൽച്ചാടിയ നീ എടാ. രാത്രി പോകുന്നത് യോ 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 അതെന്തരി യോ 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 രാത്രി കുറച്ച് ഒരുപാട് ബോഡിയൊക്കെ ഉള്ളോണ്ട് ഇടാ. നല്ല ബോഡി, കട്ട ബോഡി ആയോണ്ടേ. ഇത് നമ്മളെ ഇത് മെയിൻ സാധനം. വില തുച്ഛമാണെങ്കിൽ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് മെച്ചമാണ്. മെച്ചമാണ്. ഒരുപാട് ആൾക്കാരെ മാനം രക്ഷിച്ച സാധനം അത്. ഇത് തിരിച്ച് എനിക്ക് കല്യാണത്തിന് ഞാൻ 2 കുർത്ത എടുത്തില്ലായിരുന്നു. ഒരു ഗോൾഡനും ഒരു വൈറ്റ്. അപ്പൊ നിങ്ങളെല്ലാരും പറഞ്ഞു വൈറ്റ് ഇട്ടാ മതി കല്യാണത്തിന്. അപ്പൊ ഗോൾഡൻ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ രണ്ടും എടുക്കുന്നുണ്ട്. അപ്പൊ ഗോൾഡൻ ആയിരിക്കും ഞാൻ നാളെ ഇടാനായിട്ട് പോകുന്നത് കേട്ടോ. ആ കൊച്ചുവിന്റെ ഈ ഒരു ഷർട്ട് കേട്ടോ, ഈ ഒരു സിൽക്ക് മോഡൽ ഷർട്ടും ഈ ഒരു ഗോൾഡൻ കരയുള്ള മുണ്ടും ആണ്. ഓ അള ചെത്തല ഗുരുവായൂർ. ഓൾ സെറ്റ്. നമ്മളെ 3 പേരുടെ ഡ്രസ്സ് കൂടെ സെറ്റാണ്. അപ്പം അച്ഛനും അമ്മയൊക്കെ താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടും കൂടി പോയി നോക്കാം കേട്ടോ സുഹൃത്തുക്കളെ. ഹേ ഗായ്സ്, അപ്പൊ നമ്മളിത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛന്റെ പഴയ കാറും കയറ്റിയിട്ടു. പഴയതല്ലേ, അതുകൊണ്ടാ ഇവിടെ ഫുൾ വണ്ടിയെല്ലാം സ്റ്റാർട്ടിങ് ഇട്ട് ഫുൾ സെറ്റാണ് സുഹൃത്തുക്കളെ. ലഗേജ് എല്ലാം പറക്കി കയറ്റി വെച്ചു. എടുത്ത് കയറ്റി അങ്ങോട്ട്. എന്തോ ബാക്ക് സീറ്റിന് അടിയാ. അത് ചെറിയ സീറ്റാ. അതാ ഞാൻ ബാക്ക് സീറ്റ് എന്ന്. ശരി, ഇപ്പൊ എല്ലാരും ബാക്ക് സീറ്റിന് അടി. ഗൈസ് എടി ആരെയും തീരുമാനിക്കണേ. ഹേ ഗായ്സ്, ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളു സുഹൃത്തുക്കളെ. ഞാനും കൊച്ചും ഫ്രണ്ടില്, അച്ഛനും അമ്മയും ബാക്കില്, ഒരുത്തിതേ ഒരു കാരണവും ഇല്ലാതെ ഏറ്റവും ബാക്കി പോയിരിക്കുന്നു. എന്തിനാണെന്നറിയാ, ഉറങ്ങാൻ ഇവിടെ കേറിപ്പോഴേ പറഞ്ഞു എന്റെ കയ്യിൽ ചിപ്സ് ഒക്കെ ഉണ്ടെന്ന്. ഉറങ്ങിയാ നമ്മള് ചിലപ്പോ ബ്ലോഗ് എടുത്താലാ. ഇങ്ങനെങ്കിലും അവള് വായൊക്കെ പൊളിച്ചിരുന്നു. അവിടെ വായൊക്കെ കാണേണ്ടി വരും. അതാ അവിടെ ആകുമ്പോ സ്വസ്ഥമായിട്ടിരുന്ന് ഉറങ്ങുക. അതുകൊണ്ട് അവള് ഏറ്റവും ബാക്കി പോയിരിക്കുന്ന കേട്ടോ. അപ്പൊ നമ്മളിന്ന് വെളുപ്പാങ്കാലം ആയിരിക്കും ചിലപ്പോ അങ്ങ് എത്തുക. നൈറ്റ് ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും കണ്ടില്ല, വെക്ക് എത്തും. പിന്നെ എറണാകുളത്ത് പണിയെ കിടക്കുന്നുണ്ട്. എറണാകുളം ടച്ച് ചെയ്യാറില്ല. കോട്ടയം വഴി പോകാം. കോട്ടയം വഴി പോകാം. അതായിരിക്കും കോട്ടയം വഴിയാണ് പോകുന്നത്. അമ്മ ലാസ്റ്റ് നമ്മ ഗുരുവായൂർ പോയേ. എനിക്ക് ഓർമ്മയില്ല. പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഗുരുവായൂർ എന്തോ പാൽപായസം അല്ലേ സ്പെഷ്യൽ. എന്തോ ആയിരുന്നു സ്പെഷ്യൽ അടുത്ത ഫുഡ്. KSRTC ഇഷ്ടമുള്ള കണക്കാണ്. അവരെ എല്ലാം അവരുടെ റോഡാണ്. വണ്ടിയുടെ പെയിന്റ് നോക്കി അവിടെ അമ്മ അവിടെ എന്തോരുന്നു സ്പെഷ്യല്. എന്തൊരു പാൽപായസമാണ് തോന്നുന്നു സ്പെഷ്യല്. അപ്പൊ നമുക്ക് പാൽപായസം കുടിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് മാല ഇടണം. പണ്ടേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഗുരുവായൂർ പോയി മാല ഇടണമെന്ന്. അപ്പൊ മൃദുല നാളെ മാല ഇടണ്ടേ? തുളസി മാല. തുളസി കൃഷ്ണന്റെ ഇതാണല്ലേ. തുളസി അല്ല തുളസി. അപ്പൊ തുളസി സ്റ്റേ എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് രാവിലെ പോയി ഭഗവാനെ കണ്ട് തൊഴുവിട്ട് മാല ഇടണം കേട്ടോ. അതാണ് പരിപാടി. നെഞ്ചുക്കുൾ പെയ്തിടും വാമഴ. ഈ പാട്ട് കേട്ടിട്ട് അമ്മയ്ക്ക് ഇത് ഏത് നടനാന്ന് പോലും അറിയത്തില്ല. ഞാൻ സിനിമ തോനെ കാണാറില്ല. ഈ പാട്ട് അറിയാത്തവരായിട്ട് മലയാളക്കാരെ. ഞാൻ ബാക്കി വന്നേട്ടാ, അച്ഛന്റെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ട അമ്മയുടെ. സൂര്യടേ, സൂര്യ നീ പറഞ്ഞു കൊടുത്തോട്ട് പറഞ്ഞു കൊടുത്തിട്ട് ജയസൂര്യ.
എന്റെ കണ്ണി നോക്കെ. A few moments later. എന്തൊരു അഭിനയം, ഇതെല്ലാം കാറ് കിടന്ന് ഉറക്കമാണ്. ഉറങ്ങി കഴിഞ്ഞാൽ തീർന്ന് പിന്നെ ആര് വന്ന് കുത്തിയാലും വിളിച്ചാലും ഒന്നും എണീക്കത്തില്ല. ഇപ്പൊ തന്നെ കാറ് വെച്ച് പറഞ്ഞൊന്നും ഓർമ്മ കാണത്തില്ല, സംസാരിക്കുന്ന ഒന്നും ഓർമ്മ കാണത്തില്ല. ഇതാണ് അവസ്ഥ. നമ്മള് ഭൂമിയിലാ. എണീറ്റ ഉടനെ ഗൈസ്, ഇനി ഒരു 100 കിലോമീറ്ററും കൂടി പോയാ എത്തിട്ട് കാണാം. ആണ്ടെ ഡാഡി കൂൾ ഡ്രൈവിംഗ്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് ഏതാണ്ട് ഒരു 3:45 നമ്മളതേ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 300 മീറ്റർ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്ത് പങ്കാലത്ത് ഒരു 7-8 മണിയാകുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് നേരെ പോയി തൊഴാനാണ് പ്ലാൻ. ചെന്ന് ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ വിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് കേട്ടോ റൂം. റൂം ഫുള്ള് നാളെ തൊഴുതിട്ടൊക്കെ വന്നിട്ട് ചുറ്റിക്കറങ്ങി കാണിക്കുക സുഹൃത്തുക്കളെ. ഇപ്പൊ ഭയങ്കര ടയർഡാണ്, അച്ഛൻ മറിഞ്ഞ്, അമ്മയും മറിഞ്ഞ്. എടാ നീ വരുന്ന നമ്മളെ റൂമില്, എടാ അവിടെ ആവശ്യം പോലെ സ്ഥലമുണ്ട്, ഉറങ്ങാൻ പോവാ. എന്തോ എങ്ങനെ അച്ഛ ഇനി ഉറങ്ങാൻ പോകുന്ന വെച്ചാ അവള് അടൂരിന്ന് ഉറങ്ങാൻ തുടങ്ങിയത് അവള്. അപ്പൊ ഗുഡ് നൈറ്റ് അച്ഛ, ഗുഡ് നൈറ്റ്, രാവിലെ കാണാം. അതാ കിടന്ന് ഉറങ്ങരുത്, വീട്ടിൽ ഉറങ്ങുന്ന കിടന്ന് ഉറങ്ങി കളയല്ലേ. പോട്ടാ ഗുഡ് നൈറ്റ്, വരുന്ന അവിടെ ഡാഡി മമ്മീസിന്റെ അച്ഛനൊരു താഴെ കിടക്കുന്നത്. അതാ പറഞ്ഞേ. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അവരവിടെ കിടക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പം നമ്മുടെ റൂമിലോട്ട് പോവാം. 409 ഉം 406 ഉം ഇതാണ് കേട്ടോ നമ്മളുടെ റൂം. അപ്പം ഓക്കെ ഗൈസ്, അപ്പം നാളെ രാവിലെ ആയിട്ട് കാണാം. ഭയങ്കര ടയേർഡാണ്. അയ്യോ, ഞാൻ ശകലം പോയി ഒന്ന് കണ്ണടയ്ക്കാൻ പറ്റിയില്ല. ഞാനും അതെ, അച്ഛനും കൊച്ചും നമ്മള് 3 പേരും ഒട്ടും. എന്തോ എങ്ങനെ അമ്മ, എവളും ഇടയ്ക്ക് ഉറങ്ങി കേട്ടോ. അമ്മ ഇനി ലാസ്റ്റ് ആണ് ഉറങ്ങിയത്, എവളും ആദ്യമേ ഉറങ്ങി. അപ്പം രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം സുഹൃത്തുക്കളെ. ബൈ ഗൈസ്, രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം. ഹേ ഗായ്സ്, ഇപ്പൊ നമ്മൾ ഈ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി എല്ലാരും റെഡി ആയിട്ട് രാവിലെ നല്ല കുട്ടപ്പനും ആയിട്ട് സുഹൃത്തുക്കളെ. അപ്പൊ എന്താ ഇപ്പൊ സമയം ഏതാണ്ട് 8:00 കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇതേ നല്ല രാത്രി ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തിരുന്നത്. അപ്പം ഗുരുവായൂരപ്പനെ കാണുമല്ലേ, പിന്നെ കൊച്ചു കണ്ട തിളങ്ങണ സുഹൃത്തുക്കളെ. വിളിച്ചൊരുങ്ങി വന്നതാ, ഇന്നലത്തെ രാത്രിയിലത്തെ സ്റ്റേ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛന് മൂട്ടടിച്ചെന്നൊക്കെ പറഞ്ഞു. നമ്മള് കിടന്നപ്പോ വേറെ സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്, അഞ്ചുടിയാൻ വേണ്ടിട്ട് വേറൊരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. അയ്യോ, നിറച്ച് മൂട്ട. നമ്മള് മൊത്തം 2 റൂമാണ് എടുത്തത്. അതിനകത്ത് 1 റൂമിൽ നമ്മൾ 5 പേരുള്ളതുകൊണ്ട് ഒരെണ്ണത്തിൽ നമ്മൾ എക്സ്ട്രാ ബെഡ് തന്നെ. ആ എക്സ്ട്രാ ബെഡിനകത്ത് മൂട്ട ഉണ്ടായിരുന്നു അച്ഛനെ മൂട്ട കടിച്ച്. അപ്പം ഇതാണ് മൃദുലയുടെ ഒരു ലുക്ക് എന്ന് പറയുന്ന സുഹൃത്തുക്കളെ. എന്തായാലും ഇതാണ് മുദ്രയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ദേ നമുക്ക് ഇനി നേരെ ക്ഷേത്രത്തിലോട്ട് പോവാം. ഇത്ര മതി, ഇത് കുറച്ച് കുറഞ്ഞു എന്ന് തോന്നുന്നു. ഇങ്ങനെ ആയിരിക്കും വെക്കുന്നത് അല്ലേ? ആ കൊള്ളാം. അമ്മയ്ക്ക് വേണ്ടേ മുല്ലപ്പൂ? എന്താ നല്ല മണമുണ്ടമ്മ, സൂപ്പർ മണം. കഴിച്ചു ഇതെന്തിനു മാലയമ്മ? ഇതെന്തിനാ? ഇതും തല വെക്കോ രണ്ടും കൂടെ. കുത്തി വയ്യമ്മ, ആ സ്ലൈഡ് എടുത്തിട്ട് കുത്ത്. എനിക്കൊരു പൂ കുത്താൻ പോലും അറിയില്ല സുഹൃത്തുക്കളെ. ഇവിടെ കൊറേ നേരെ ഈ കടയുടെ ഫ്രണ്ടിൽ നിക്കുന്നു. ഇതിരുടെ ഒരു തീരുമാനമായിട്ടില്ലേ ഇതിന്? നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഓഹോ, ഒരെണ്ണ താഴെ പോയി. നിങ്ങക്ക് റിയൽ വിസിസ് റിയാലിറ്റി കാണണോ? മുറ ഉദ്ദേശിച്ചത് ഇത്, പക്ഷെ നടന്നത് ഇത്. കുഴപ്പമില്ല,
വേണമെങ്കിൽ മാറ്റാം. ഞാൻ പറയുന്ന ഈ അരുളി എടുത്ത് മാറ്റായിരുന്നു. അരുളി വേണ്ട. ഗൈസ് ദേണ്ടേ തുളസിമാല ഓക്കെ അല്ലേ? ഇടല്ലേ മുഹൂർത്തം ഒന്നുമില്ല. നമ്മുടെ മുഹൂർത്തമാണ് ഇനി മുഹൂർത്തം. അവിധാനാമന്തസ്തിമിരാമിഹിരദ്പനഗിരേ ജടനം ചൈതന്യസ്തവകം കരന്ദശ്രുതിജരേ ദരിദ്രാനാ ചിന്താമണി ഗുണനികാ ജന്മജലധാ നിമഗ്നാനം ധംഷ്ടാ മുരരിപുവരാഹസ്യ ഭവതി ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ ആത്മാരാമാനന്ദരമണ അച്യുത കേശവ ഹരിനാരായണ. നമ്മളുണ്ട് ഒരു ഒറ്റക്കേ സുഹൃത്തുക്കളെ, അത്യത്തിലെ മാല ഇടുന്നതിന് മുമ്പ് തൊഴണമായിരുന്നു കേട്ടോ. നമുക്ക് അതിനെ പറ്റി അറിയത്തില്ലായിരുന്നു. ആ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 7 ദിവസം കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ. അച്ഛനും അമ്മയും കൊച്ചും കൂടി തൊഴാൻ വേണ്ടി അകത്ത് കയറിയിട്ടുണ്ട്. കൊച്ചൊക്കെ തൊഴുതിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ അച്ഛന് തീറാ പാൽപായസം വാങ്ങാൻ പോയല്ലേ. ഗൈസ് അതിന് അകത്ത് നിന്നും വെയിൽ ഇറങ്ങില്ല സുഹൃത്തുക്കളെ, പുറത്തോട്ട് ഇറങ്ങിയുമ്പോൾ കൊട്ട വെയിൽ കേട്ടോ. ഇവിടെ സൈഡിൽ എല്ലാം ഇതിനകത്ത് കടകളുണ്ട്, വിളക്കും ആനയും കൃഷ്ണനും എല്ലാം ഉള്ള പൂക്കളും ചെണ്ടയും എല്ലാം ഉള്ള ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പൊ പാൽപായസം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അത് എല്ലാവർക്കും സ്പൂണും തന്നിട്ടുണ്ട്. ഇപ്പൊ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ. നീ കഴിച്ചിട്ടുണ്ടോ? എന്ന് കുടിച്ചിട്ടുണ്ട്? അപ്പോ മസാല ദോശ ഇത് എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അമ്മയ്ക്ക് അച്ഛനും ആ അതെ എത്തി 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 എത്തി. ടീ ഓർ കോഫി? ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നു സുഹൃത്തുക്കളെ. മൃദുലയുടെ ഡ്രസ്സൊക്കെ മാറി അവിടെ ഇരിക്കുകയാണ്. ഇതേ ഇവിടെ എല്ലാരും ഉറക്കമായി കേട്ടോ. അച്ചോടാ കൊച്ചൊക്കെ അമ്പലത്തിൽ പോയിട്ട് വന്ന് ക്ഷീണിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടോ സുഹൃത്തുക്കളെ. കൈയൊക്കെ കിട്ടി ഉറങ്ങിക്കോളൂ, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ റൂം ഇന്നലെ ഞാൻ കാണിച്ചില്ലായിരുന്നു സുഹൃത്തുക്കളെ. ഇത് ഇതായിരുന്നു കേട്ടോ, പഴയ റൂമാണ്. നല്ല സ്പേസ് ഉണ്ട്, പക്ഷെ നമുക്ക് പഴയ റൂമാണ് കേട്ടോ. രാമുവിന്റെ കാലത്തുള്ള ഒരു AC അടിയിരിക്കുന്നത്, പക്ഷെ അത്യാവശ്യം കൂളിംഗ് ഉണ്ട്. ഗൈസ് ഇപ്പൊ നമ്മൾ ദേ നമ്മുടെ റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പം സമയം ഏതാണ്ട് 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അച്ഛപ്പം പോവല്ലേ? 4 മണിയല്ല, എത്രണിയായി? 5 മണി. ആ 5 മണിയായി ഗൈസ്. എന്റെ ബാഗ് ഒക്കെ കൂടെ ഉരുട്ടി ഉരുട്ടി കളിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ യാത്ര? അടിപൊളിയല്ലായിരുന്നു, സൂപ്പറായിരുന്നു. പാൽപായസം പാൽപായസം കുടിച്ച് ഊണും കഴിച്ച് ഒറ്റ ഉറക്കമായിരുന്നു. ചില്ല് ചെയ്യാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നി. അതുകൂടെ വരാൻ നേരം ഇത്ര കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ ഹെവിയായി. നേരെ നമുക്ക് വീട്ടിലോട്ട് പോവാം സുഹൃത്തുക്കളെ. പറ്റുവാണെങ്കിൽ നമുക്ക് നാട്ടിൽ അവിടെ ഇറങ്ങാം കേട്ടോ. എവിടെയാണെന്ന് വെച്ചാൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പറ്റുവാണെങ്കിൽ ഒന്ന് ഇറങ്ങണം. സ്പേഷ്യസ് ആയിട്ടുള്ള ലിഫ്റ്റ് ആണ് കേട്ടോ.
ഏ ആയുസം നമ്മളുടെ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരെ വടക്കുന്നാഥൻ ടെമ്പിളിലോട്ട് പോവാണ്. നമ്മൾ ആരും പോയിട്ടില്ല ഇതിന്റെ കേട്ടോ, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. എന്റെ ഗൈസ് ഇത്രയേ സ്ഥലം ഇവിടെ ഉണ്ട്. എന്നിട്ട് നോക്കിയാണ് ബാക്കി പോയിരിക്കുന്നത്, നോക്കിയാണ് രണ്ടെണ്ണോടി. അച്ഛന് എന്താ വെച്ചാ ഒറ്റയ്ക്ക് ആക്കി അച്ഛാ. ഇല്ല ഞാൻ ഉറങ്ങാൻ പോവാ, ഉറങ്ങാൻ പോവാ അല്ലേ നോക്കണേ. ആ ഒരു ഇതില്ലടാ വെച്ചു അഹങ്കാരമേ. അതാ ഇത്രയേ സ്ഥലം കിടന്നിട്ട് ബാക്കി പോയിരുന്നേ. കോഴിക്കൂട്ടി ഇരിക്കുന്ന ഒരു കോഴിക്കൂട്ടിലേ ഇരിക്കും. വേറെ പ്രത്യേകതയൊന്നുമില്ല. എന്റെ അച്ഛൻ വീട് വെച്ചു കൊടുത്ത് നല്ല റൂമിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കുന്നില്ല. അവർക്ക് കോഴിക്കൂടാണ് ഇഷ്ടം, അങ്ങനത്തെ കാര്യമില്ലേ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മളുടെ തൃശ്ശൂർ റൗണ്ടിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വടക്കുന്നാഥൻ ടെമ്പിളിന്റെ ആ ഒരു പാർക്കിങ്ങിലൂടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അടിപൊളി സൺസെറ്റ് ഇടാ, ബാക്കിൽ നോക്ക് നല്ല അടിപൊളി. തൃശ്ശൂർ ഭാഷ സംസാരിക്കുക, പക്ഷേ അത് ഇത് ഭാഷ, അത് നമ്പൂതിരി ഭാഷയായി പോയി. തൃശ്ശൂർ സ്ലാങ് അറിയോ? എന്നാ പറ പറ അത് പിന്നെന്താ വെച്ച് തുടങ്ങടാ. എനിക്ക് വരത്തില്ല, അത് എനിക്ക് വരൂല, നമുക്ക് വരത്തില്ല. തൃശ്ശൂർ ആ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അടിപൊളിയാണ്. കേവലാനന്ദാമൃത തിരയാഴിയിൽ ഭയങ്കര ഒരു സമാധാനം അല്ലേ, അടിപൊളി അല്ലേ. സത്യം പറയാ വൈകുന്നേരം അതെ അതെ എല്ലാരും നിങ്ങൾക്ക് ചിലപ്പോ ഇത് അറിയായിരിക്കും, പക്ഷെ നമ്മളെ ഫസ്റ്റ് ടൈമാ വരുന്നത് കൊണ്ട് നമ്മളിവിടെ ഇങ്ങനൊരു ഇത്രയും സമാധാനമായി ഇരിക്കാൻ പോലുള്ള ഒരു സ്ഥലമില്ല. ഒരുപാട് പേര് കഴിഞ്ഞാൽ സമാധാനമായിട്ട് വന്നിരുന്നു ഇങ്ങനെ സംസാരിച്ച് കാണുമ്പോ അറിയാം അതെ. കൊള്ളാം കൊള്ളാം ഗൈസ്, നല്ല അടിപൊളി കേട്ടോ, നല്ല പീസ് ആയിട്ടുണ്ട്. ചുമ്മാ ഇങ്ങനെ ഇവിടെ വന്ന് നിക്കാൻ തന്നെ എന്ത് രസമാണ്. ഹേ ഗൈസ്, ഇപ്പം നമ്മളുടെ ഗുരുവായിരുന്നൊക്കെ നേരെ ഒറ്റ വിടിയിലായിരുന്നു. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് പിന്നെ എങ്ങും നിർത്തിയില്ല, എത്താറായി കേട്ടോ, വീടിനടുത്ത് എത്താറായി. അപ്പൊ എങ്ങനെ നടന്നു യാത്ര? അടിപൊളി യാത്രയായിരുന്നു. ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലാം ഉറക്കം, ഭയങ്കര ഉറക്കം. ബാക്കിൽ ഒരാൾ ഉറങ്ങി. എന്തായാലും ഭയങ്കര ആഗ്രഹമായിരുന്നു, ഗുരുവായൂർ പോയി മാറി ഇടണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നടന്ന സുഹൃത്തുക്കളെ, നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടി നാളെ ഇനി അതിൻ്റെ കാര്യത്തിന് പോകണം. പിന്നെ മൃദുലയുടെ വീട്ടിൽ നാളെ പോകാൻ വേണ്ടിയൊക്കെ പ്ലാനിട്ട് ഇരിക്കുകയാണ്. ഇനി ഇന്ന് ഇന്നൊന്ന് ഉറങ്ങിയിട്ട് ഇനി നാളെ എപ്പോഴാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല സുഹൃത്തുക്കളെ. അപ്പോൾ അത്രയുള്ള സുഹൃത്തുക്കളെ, ഔട്ട്രോ ഞാൻ ഒറ്റക്കെട്ട് കേട്ട സുഹൃത്തുക്കളെ, അച്ഛൻ പ്ലും അടിച്ചോണ്ടല്ലേ. ഹോപ്പ് സിംഗിളാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിനുള്ള വെറൈറ്റി കാണുന്നവരെ. Bye. Boom.